അതൊക്കെ അറിയാമായിരുന്നു. ഇങ്ങനെ ആദ്യം കണ്ടപ്പോൾ തന്നെ അച്ഛൻ ഈ ജർമ്മനി യാത്ര വേണ്ടെന്ന് വെച്ചാൽ എല്ലാം കളഞ്ഞിട്ട് നാട്ടിൽ നിൽക്കാൻ കാരണം ഈ മുഖമാണെന്നുള്ളത് അറിയാമായിരുന്നു നേരത്തെ. പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിന്നെയുള്ളത് രണ്ടാമക്കളല്ലേ രവിചനുള്ളത്? അതെ. താഴെ അവരെന്ത് ചെയ്യുന്നു? ഒരാൾ ബോംബെയില്, ഒരാൾ ഡൽഹി. രണ്ടുപേരും ജേർണലിസ്റ്റ്. ഗിരിയ പിന്നെ എനിക്കറിയാം വൈക്കം ചന്ദ്രശേഖരൻ നായർ സാറിന്റെ മകനാണെന്ന് അറിയാം. എന്നാലും നമ്മുടെ ഓഡിയൻസിന് വേണ്ടിട്ട് ഒന്ന് പരിചയപ്പെടുത്തണല്ലോ. അപ്പൊ ഈ അങ്ങനെയാണോ ഈ ബന്ധം ഉണ്ടാകുന്നത്? വൈക്കം സാറുമായിട്ടുള്ള അടുപ്പം കൊണ്ടാണോ? കുറച്ചൊക്കെ അങ്ങനെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാല് വൈക്കം ചേട്ടൻ ഞാനുമായിട്ട് വളരെയധികം അടുപ്പമുണ്ടായിരുന്നു. അപ്പം എപ്പോഴും പുള്ളി, ഞാൻ കോളേജ് പുള്ളിയും കല്യാണം കഴിക്കുന്നതിന് ഞാനും കല്യാണം കഴിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ നമ്മുടെ വീട്ടിൽ താമസിക്കും. ഞാൻ കോളേജ് പഠിച്ചിരുന്ന കാലത്ത് വന്ന് താമസിക്കും. എനിക്കൊരു ചേട്ടനെ പോലെ തന്നെയായിരുന്നു. അപ്പം എനിക്കൊരുപാട് ഈ വേൾഡ് ലിറ്ററേച്ചറുമായിട്ട് പരിചയപ്പെടുത്താൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു ജ്യേഷ്ഠൻ എന്ന് തന്നെ പറയാവുന്ന അവസ്ഥയായിരുന്നു. അതിനിടയ്ക്കാണ് പുള്ളിയുടെ വിവാഹം നടക്കുന്നത്. അതും കഴിഞ്ഞ് കുറേ കഴിച്ചിട്ടാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. അപ്പം എൻ്റെ അച്ഛനും അമ്മയൊക്കെ വൈക്കത്തിനെ ഒരു സ്വന്തം മകനെ പോലെ തന്നെയാണ് കരുതിയിട്ടുള്ളത്. ഞങ്ങളെ വീട്ടിലെ സഹോദരങ്ങളും അതുപോലെ തന്നെയാണ്. അതൊക്കെ ഈയിടെ ഉണ്ടായ കാര്യങ്ങൾ, വന്നിട്ടൊന്നുമില്ല. അന്ന് സുന്ദര കുട്ടമ്മാരായിട്ടേക്ക് നടക്കുക. പുള്ളി കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും അതിൻ്റെ അടുത്തടുത്താണ് ജനിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു കോയിൻസിഡൻസ് പോലെ ഇങ്ങനെ ഇവക്ക് രാധാന്ന് പേരിട്ടു, അദ്ദേഹത്തിന് ഗിരിധരൻ എന്നും പേരിട്ടു. അപ്പം അത് പിന്നെ സിദ്ദിഖിന് തീർച്ചയായിട്ടും ഓർമ്മ കാണും. പഴയ ഒരു പാട്ടുണ്ടല്ലോ, മധുബന്നുമേ രാധിക നാച്ചേരെ ഗിരിസരിക്ക് മുരടിയ ബാജേരി എന്ന് പറഞ്ഞു. അറിയാതെ എന്തോ പേരിടാൻ അങ്ങനെ തോന്നി. ഞങ്ങൾ ഡിസ്കസ് ചെയ്തല്ല, ഞാനും ചേട്ടനും ഡിസ്കസ് ചെയ്തൊന്നും ചെയ്തല്ല, പക്ഷേ അങ്ങനെ തോന്നി. അത് കഴിഞ്ഞ് കാലക്രമേണ ഇവരൊക്കെ വീട്ടിൽ വരുമ്പോൾ പോയിഞ്ഞ് ഇവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചില എളുപ്പങ്ങളെ കാണുമായിരുന്നായിരിക്കും, കുറച്ചൊക്കെ കാണും, ഇല്ലായിരിക്കത്തില്ല. പക്ഷേ ഒരു ദിവസം ഇവർ കല്യാണത്തിനൊക്കെ വളരെ രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വൈക്കം ചേട്ടൻ ഞാനും കൂടെ ഒരു റെസ്റ്റോറൻറ്റ് ഇരിക്കുമ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, എടാ എനിക്കൊരാഗ്രഹം, നമ്മൾ തമ്മിലുള്ള ബന്ധം, നമ്മുടെ അടുത്ത തലമുറകൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിക്കൊള്ളാമെന്നുണ്ട്. എൻ്റെയും ആഗ്രഹമാണ്, ചിങ്കമ്മയുടെയും ആഗ്രഹമാണെന്നുള്ളത്. വൈക്കം ചേട്ടൻ വൈഫിനെ ഞാൻ ചിങ്കമ്മ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. പേര് സുശീല എന്നൊക്കെ ആണെങ്കിലും, സുശീല ദേവി എന്നൊക്കെ, ചിങ്കമ്മ എന്നാണ് പുള്ളി വിളിക്കുന്നത്, ഞാൻ ചിങ്കമ്മ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പുള്ളി വന്ന് എൻ്റെ ചിങ്കമ്മയുടെ ആഗ്രഹമാണ്, നമുക്ക് ഗിരിയെ കൊണ്ട് രാധയെ കല്യാണം കഴിച്ചാലോ എന്നൊരു സന്ദേശം. ഞാൻ പറഞ്ഞു പിള്ളേരല്ലേ, പഠിക്കുന്ന പ്രായമല്ലേ, നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു. പിന്നെ സീരിയസ് ആയിട്ട് ആലോചിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അമ്മയോട് ചോദിക്കണം ഇവളോട്, പിന്നെ എൻ്റെ അമ്മയോട് ചോദിക്കണം. അമ്മയ്ക്ക് പിന്നെ വൈക്കം ചേട്ടനെ ആദ്യം പോലെ വളരെ കാര്യങ്ങളും അറിയാമല്ലോ. അച്ഛനും അമ്മയ്ക്ക് അറിയായിരുന്നു, അച്ഛൻ നേരത്തെ മരിച്ചുപോയി. അപ്പം ഇവളോട് ചോദിച്ചപ്പം ഇവള് വലിയ ഇതിലൊന്നും പറഞ്ഞില്ല, വൈക്കം നല്ലപോലെ അറിയാവുന്നതുള്ളു. പിന്നെ അവർക്കൊക്കെ ചെറിയൊരു അഭിപ്രായം ഉണ്ടായിരുന്നു, ഗിരി ക്രിസ്ത്യാനിയായിട്ട് അങ്ങനെയൊക്കെ ഒരു കല്യാണം നടത്താവുന്നു. വൈക്കം ചേട്ടൻ വരെ അതിനെ ഏതാണ്ട് അതിന് വിളിച്ചു, ഞാൻ മാത്രം അതിന് വിളിച്ചില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ ഏർപ്പാടില്ല, ഓപ്പണായിട്ട് കല്യാണം നടത്തുക. അത് ക്രിസ്ത്യനോ നായരോ എന്നുള്ളത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. കല്യാണം നടന്ന വേണ്ടപ്പെട്ടവരെല്ലാം വിളിച്ചു കൂട്ടി കല്യാണം നടത്തുക. അത് രാമോറം മക്കൾ ഉപയോഗിച്ച് ആണ് നടത്തിയത്, കൊല്ലം രാമോറം മക്കൾ ഉപയോഗിച്ച്. ധാരാളം ആൾക്കാർ അറ്റൻഡ് ചെയ്ത്, ഒരുപാട് പേര് അറ്റൻഡ് ചെയ്തൊരു കല്യാണം എന്നും പറഞ്ഞ് വളരെ പ്രശസ്തമായിരുന്നത്. ആ ശരി. രാധയ്ക്ക് എങ്ങനെയാണ് ഗിരിയെ കണ്ട കാലത്തെ തോന്നിയിരുന്നോ ഇതിങ്ങനെ എനിക്ക് വേണ്ടിയിട്ടുള്ള ആളാണ്? അങ്ങനെ തോന്നിയില്ല. അപ്പച്ചൻ പറഞ്ഞ പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു കടുപ്പൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു പ്രൊപ്പോസൽ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. അപ്പൊ പിന്നെ കുറച്ച് ഇഷ്ടം തോന്നിയിരുന്നു. അപ്പോഴേ ഉള്ളൂ, അതിന് മുമ്പ് ഒരിക്കലും തോന്നിയിട്ടില്ല അങ്ങനെ ഒരു കല്യാണം കഴിക്കണം എന്നുള്ളൊരു അടുപ്പം ഉണ്ടായിട്ടില്ല അല്ലേ? വെറുതെ പറഞ്ഞു മുമ്പേ ഉണ്ടായിരുന്നു, ഒരു മൂന്ന് വർഷം മുമ്പേ ഉണ്ടായിരുന്നല്ലേ. ഞാൻ ചോദിച്ചായിരുന്നു. ഗിരിക്ക് രണ്ട് മക്കള് അല്ലേ? മോള് പേര് പൊന്നു, മോന്റെ പേരോ? പേര് പറയൂ. ചങ്കു. ചങ്കു ആ മെടുക്കൻ. സ്കൂളിൽ പോയി തുടങ്ങിയ ചങ്കു? ചങ്കുന് ഇപ്പൊ എൽ കെ ജിയിൽ ചേർന്നു. മോള് ഏത് ക്ലാസ്സിലായി? സ്വന്തം മകളോട് തോന്നിയതിനേക്കാൾ കൂടുതൽ സ്നേഹമാണോ കൊച്ചുമോളോട്? കൂടുതലല്ലേ. ഒരുപാട് ആളുകൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന ആളാണ് അപ്പൂപ്പൻ. ഈ പൊന്നുന് കഥ പറഞ്ഞു തരാറുണ്ടോ? ആ കഥ പറഞ്ഞു തരുമോ? അത് കഥ പറഞ്ഞു കൊടുക്കുന്ന അമ്മാമയാണ്. അമ്മാമയാണല്ലേ.